बहुमानपट्टा मंत्री श्री अहमद देवरकोविल मेला उद्घाटनम चेयुम बहुमानपट्टा एमएलए ई चंद्रशेखरन अध्यक्षता वहिक्युम बहुमानपट्टा एमपी राजमोहन उन्नितान बहुमानपट्टा एमएलए माराया एके एम अशरफ एनएन एलिक्युनो जिला पंचायत प्रेसिडेंट श्रीमती बेबी बालकृष्णन ब्लॉक पंचायत प्रेसिडेंट मार कानंगाड नगर सभा अध्यक्ष केवी सुजाता मट्ट जनप्रतिनिधिगल एन्निवर उद्घाटना सम्मेलनतिल पंकेडुकुं एल्लावरुडे सहकरणं वेणं എല്ലാവരും പങ്കെടുക്കുക എന്ന അഭ്യർത്ഥനയാണ്. 5 മുതൽ 7, 7 മുതൽ 9 വരെയുമായി രണ്ട് സ്ലോട്ടുകളിലായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് രാവിലെ 9 തൊട്ട് തുടങ്ങുന്ന നോർമലി ഉള്ള എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോളുകളുടെ പലവിധ അവര് പ്രദർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്മേൽ എല്ലാ ജനങ്ങൾക്കും അത് കണ്ട് മനസ്സിലാക്കാനും അതിനുശേഷം 5 മുതൽ 7 വരെ അവർക്ക് അത് വിനോദത്തിനായി പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരുടെയും കൂട്ടായ്മകളിലും പിന്നെ അതല്ലാതെ നമ്മൾ തന്നെ പ്രശസ്തരായ കുറച്ച് കലാകാരന്മാരെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഞാനൊന്ന് വായിക്കാം. KL14 ഒടക്കൻ ടോക്സ് എന്ന അവര് ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡാണ്. 4ാം തീയതി വൈകിട്ട് 6ാം തീയതി തന്നെ വൈകിട്ട് 7 മണിക്ക് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം അവതരിപ്പിക്കുന്ന അവരുടെ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഫൈനൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമേ വൈകിട്ട് 7ാം തീയതി വൈകിട്ട് 7 മണിക്ക് മെന്റലിസ്റ്റ് ആദി അവതരിപ്പിക്കുന്ന ഇൻസോംനിയ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. 8ാം തീയതി സന്തോഷ് കീഴാറ്റൂരിൻ്റെ ഏകപാത്ര നാടകം പെൺനടൻ അതാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാന ദിവസം സമാപന ചടങ്ങിൽ ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേള അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ജയശ്രീരാജീവിൻ്റെ പ്രോഗ്രാം സൂഫി സംഗീത നൈറ്റ് എല്ലാവരും അതൊരു ഒരു നാടിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് ഏറ്റെടുത്ത് അതിന് വിപുലമായ സക്സസ് ആക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന ഒരു അഭ്യർത്ഥനയാണുള്ളത്. മെയ് 3 മുതൽ 9 വരെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. വിശദമായി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ ഒരു സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളുടെയും പ്രതിനിധികൾ, അതുപോലെ ഹരിതകർമ്മസേന, പിന്നെ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ളവരെല്ലാവരും ആ ഘോഷയാത്രയിൽ പങ്കാളികളാവും. ഏറ്റവും മികച്ച ഘോഷയാത്രയിലെ നിശ്ചല ദൃശ്യത്തിനും ചലന ദൃശ്യത്തിനും പുരസ്കാരം കൊടുക്കുന്നുണ്ട്. മികച്ച ഡിപ്പാർട്ട്മെൻറ്റിനും പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ മികച്ച സ്റ്റാളിന് പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഗെയിം സ്റ്റാളിന് കൊടുക്കും, സർവീസ് സ്റ്റാൾ, സൗജന്യമായ സേവനം കൊടുക്കുന്ന സ്റ്റാളുകളുണ്ടാവും, അതിന് കൊടുക്കും. അതുപോലെ വാണിജ്യ സ്റ്റാളുണ്ടാവും, ഇതിനെല്ലാം കൊടുക്കും. ആകെ 189 സ്റ്റാളുകൾ ഇപ്പോൾ നിലവിൽ അവിടെ കിട്ടും. അതിൽ 70 നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകളാണ്. പലതും വളരെ ജില്ലാ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ശ്രദ്ധേയമായ സ്റ്റാളുകളുണ്ടാവും. അതുപോലെ നമ്മുടെ നിർമ്മിത ബുദ്ധി, വെർച്വൽ റിയാലിറ്റി, ഇതൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റാളുകളുണ്ടാവും. അവിടെ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സ്റ്റാളിൻ്റെ ആദ്യത്തേത് PRD കേരളം 1ാമത് എന്ന് തെളിയിക്കുന്ന ഒരു തീം ഏരിയ ആയിരിക്കും. അതിനോട് ചേർന്ന് തന്നെ ടൂറിസത്തിൻ്റെ തീം ഏരിയ ഉണ്ടാവും. അത് കഴിഞ്ഞാണ് കിഫ്ബിയുടെ തീം ഏരിയ. പിന്നീട് ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകളാണ് ഉണ്ടാവുക. 6, 7 തീയതികളിൽ ജില്ലാ ലൈബ്രറി കൗൺസിലുമായി ചേർന്നിട്ട് ഒരു വിപുലമായ പുസ്തകമേള, അത് മറ്റു ജില്ലകളിൽ എവിടെയും നടത്തിയിട്ടില്ല, സംഘടിപ്പിക്കുന്നുണ്ട്. 86 പ്രസാധകരാണ് ആ ഇതിൽ പങ്കെടുക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ടി പത്മനാഭനാണ്. അത് 5ാം തീയതി രാവിലെ 10:30 3ാം തീയതി ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ 4ാം തീയതി രാവിലെ ഈ മാലിന്യമുക്ത കാസർഗോഡ് സംബന്ധിച്ച് നവകേരളത്തിൻ്റെ ഹരിത കവാടം കാസർഗോഡ് എന്ന ആശയവുമായിട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഇതിൽ 2ാം ഘട്ടത്തിൻ്റെ താക്കോൽ ദാനവും ആ ചടങ്ങിൽ വെച്ച് നിർവഹിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും DPR ക്ലിനിക് ഉണ്ടാവും. നിങ്ങളൊരു ആശയവുമായിട്ട് വരും, ഒരു പദ്ധതിയുമായിട്ട് മടങ്ങും, ഒരു പ്രൊജക്റ്റുമായിട്ട് മടങ്ങും. അതിൻ്റെ ഒരു ശില്പശാല 5ാം തീയതി സംഘടിപ്പിക്കുന്നുണ്ട്. 7ാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട്. രാവിലെ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥാലോകം എഡിറ്റർ PVK പനയൽ അധ്യക്ഷനാകും. ഡോക്ടർ KV സജീവൻ, അഡ്വക്കേറ്റ് PM ആതിര, PV ഷാജികുമാർ തുടങ്ങിയവരെയൊക്കെയാണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംരംഭകർ ഒരു B2B മീറ്റ് ഉണ്ട്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ സംരംഭകർക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ ഉതകുന്ന രീതിയിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടെ ഉണ്ടാവും.